Mummy's Cooking. In the Namala Chiam Bona, and a simple breakfast recipes anna. Simple anna, Paksha weight loss agrakin or cake to metti breakfast anna. Aditha recipe, Uru oats recipe anna. Namakadanu and a sadrangal and the kiana noka. Adithane, 5 tablespoon oats, 3 tablespoon sharkara, 2 tablespoon pala, vellum, 1 cup. Itrena namakashatala. ഇനി നമ്മൾ സാധാരണ ഓട്സ് കുക്ക് ചെയ്യുന്നത് പോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുന്നു അതിനു ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനു ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 5 ടേബിൾസ്പൂൺ ഓട്സ് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ 5 ടേബിൾസ്പൂൺ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒരാളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അളവ് അതനുസരിച്ച് മാറ്റി എടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിന്റെ 2 മിനിറ്റ് ആണ് കുക്കിംഗ് ടൈം പറയുന്നത് ആ 2 മിനിറ്റിൽ ഓട്സ് നമ്മൾ കുക്ക് ചെയ്യണം 2 മുതൽ 3 മിനിറ്റ് അതിനു ശേഷം നമ്മൾ ഓട്സ് കുക്ക് ചെയ്യാൻ പാടില്ല എങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ 2 മിനിറ്റിനുള്ളിൽ ഇത് തിളച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനെ ഒരു ഫ്ലെയിം ഓഫ് ചെയ്ത് ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കാനാണ് സാധാരണ പാലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഓട്സ് കുക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ ചേർക്കുക ഇത് ടോണ്ട് മിൽക്കാണ് ഞാൻ ചേർത്തിട്ടുള്ളത് പാലൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം അവോയ്ഡ് ചെയ്യുക നമ്മൾ ഞാനിപ്പോൾ ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ നട്സ് ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നട്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് നിങ്ങളത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ വെയ്റ്റ് ലോസ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ വാൽനട്ട്സ് യൂസ് ചെയ്യുക 3 മതിയാവും അല്ലെങ്കിൽ ബദാം യൂസ് ചെയ്യാം ഇത് ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിച്ചിട്ട് ഹെവി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ കാണിച്ചത് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ഓട്സ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് അടുത്ത ഈസി ആയിട്ടും സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത് ഈ റെസിപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ഫില്ലിംഗ് ആയിട്ട് തോന്നുകയും നമുക്ക് കുറച്ച് നേരം ഫുഡ് കഴിക്കാൻ തോന്നാതിരിക്കുകയും ചെയ്യും അതുകൊണ്ട് വെയ്റ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയ ബ്രേക്ക്ഫാസ്റ്റാണിത് ഇതിനായിട്ട് ഞാനൊരു ചെറിയ സൈസ് ഓണിയൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പീസ് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കത് ഒന്നുകിൽ അരിഞ്ഞ് വെക്കാം അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഗ്രേറ്ററിലാണ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി മുരിങ്ങയില എടുത്തിട്ടുണ്ട് മുരിങ്ങയില ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളിയോ ഇഷ്ടമുള്ള വെജിറ്റബിൾസിൻ്റെ കൂടെ ആഡ് ചെയ്യാം കുറച്ച് ഉപ്പ് പിന്നെ കടലമാവ് ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കടലമാവ് ഞാൻ 1 അളവാണ് എടുത്തിട്ടുള്ളത് 240 ml 1 ഇത് മീഡിയം സൈസ് 3 ഉണ്ടാക്കാൻ പറ്റും നമുക്കിനി ഈ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് നമ്മളിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ബൗളിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കുകയാണ് 1 എന്ന് പറയുന്നത് 240 ml ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള കടലമാവ് അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ സവാള അരിഞ്ഞ സവാള അതും കൂടി അതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ട് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു വളരെ തിക്കുമല്ല എന്നാൽ ഒരു നോർമൽ രീതിയിലുള്ള ഒരു ബാറ്ററായിട്ട് എടുക്കുക ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നമ്മൾ ആ മാവിനെ റെഡിയാക്കി എടുക്കുക നമ്മളിനി ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് സാധാരണ ദോശയൊക്കെ ചുടുന്നത് പോലെ ഈ ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുകയാണ് സാധാരണ ദോശയൊക്കെ പരത്തുന്ന പോലെ വളരെ തിന്നായിട്ടൊന്നും പരത്തണ്ട ഒരിത്തിരി കട്ടിയുള്ള ഒരു ഇതായിട്ട് പരത്തിയാൽ മതി ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് നമ്മൾ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇനി അതിനുശേഷം ഞാനിവിടെ ആഡ് ചെയ്യുന്നത് പെപ്പർ പൗഡറാണ് വൈറ്റ് പെപ്പർ പൗഡർ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ഇത് ആഡ് ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല വൈറ്റ് പെപ്പർ പൗഡറോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ചില്ലി ഉപയോഗിക്കാം Thank you.
ഈസി ആയിട്ടുണ്ടാക്കാൻ പറ്റിയ വെയ്റ്റ് ലോസ് ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇതിൻ്റെ കൂടെ മീൻകറി കൂട്ടി കഴിക്കാം, ഇല്ലെങ്കിൽ ഒന്നും വേണ്ട, പ്ലെയിൻ ആയിട്ട് കഴിച്ചാലും മതി, ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം, ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക, എങ്കിലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ.